എല്ലാവർക്കും നമസ്കാരം. അടുത്തത് നമ്മൾ ഓണപ്പലഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ കായ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ വീട്ടിലും മറ്റൊരു പലഹാരം ഉണ്ടാക്കിയില്ലെങ്കിലും കായ് ഉപ്പേരി ഉണ്ടാകാതിരിക്കത്തില്ല. നമ്മുടെ ഇലയുടെ അറ്റത്തും നമ്മൾ കായ് ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെയാണ് വെക്കാറുള്ളത്. എല്ലാ സദ്യയ്ക്കും മുൻപന്തിയിൽ നിൽക്കുന്ന സാധനമാണ് കായ് ഉപ്പേരി. അപ്പോൾ നമുക്കിന്ന് കായ് ഉപ്പേരി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ പച്ചയത്തക്കായും ഉപ്പും ഓയിലും മാത്രം മതി. ഓയിൽ സൺഫ്ലവർ ആണെങ്കിൽ സൺഫ്ലവർ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ. ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കായ് ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് പച്ചക്ക, പച്ച ഏത്തയ്ക്ക. നമ്മൾ പഴുത്ത ഏത്തപ്പഴം വാങ്ങിക്കത്തില്ല, അതിൻ്റെ പച്ചക്കായ. അതിനെ നമ്മൾ തലയും ഈ ചെവിട് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ ഈ മുനമ്പ് ഭാഗം വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കണം. ഒത്തിരി അകത്തോട്ട് കയറരുത്, തൊലി മാത്രം. എന്നിട്ട് കത്തി കൊണ്ട് തന്നെ അതാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ. ഇപ്പൊ ഇതൊന്നും ആരും മെനക്കെടത്തില്ല, കാരണം കയ്യിലെല്ലാം കറയാകും. ഇങ്ങനെ ഇതിനെ നല്ല വൃത്തിയായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് എടുക്കണം. പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ തൊലി എന്ത് ചെയ്യും, കായുണ്ട ഉപ്പേരി ഉണ്ടാക്കുന്ന ദിവസം ഈ തൊലി വെച്ചാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. ഈ തൊലിയും ചെറുപയറും കൂടിയിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കും. ഇതാ ഇപ്പൊ ഇത് കണ്ടോ, ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വെള്ളം തോരാൻ വെക്കണം. വെച്ചിട്ട് ഇത് അരിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അരിയുന്നതിനെയും നോക്കിക്കോ. ഒരുപാട് കട്ടി കൂടരുത്, എന്നാൽ ഒരുപാട് അങ്ങനെ ഐസും ആകരുത്. നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് നമുക്ക് അരിയെ, വണ്ണ കൂടുതലുണ്ടെങ്കിൽ ഈ കായ നമുക്കിങ്ങനെ രണ്ടായിട്ട് നെടുകെ ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ അരിയണം. എന്നിട്ട് നമ്മളിതൊരു അരിഞ്ഞതിനെ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ നിരത്തി ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ ഒരു വെള്ളമയം, ഒരു പശപശപ്പ് പോലുള്ളത് അങ്ങ് മാറിക്കിട്ടും. ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കി മൂപ്പിക്കാനിടാം. എൻ്റെ ഏത്തയ്ക്ക എല്ലാം ഞാൻ അരിഞ്ഞു. കണ്ടോ അതിൻ്റെ ഖനം, കണ്ടോ കണ്ടോ കണ്ടോ. നീ കൂടുതൽ ഖനത്തിൽ വരരുത്, മുറിച്ചരിയുവാണെങ്കിൽ ശരി തന്നെ. അതുകൊണ്ട് ഇത്രേ അല്ലെ, നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും അത് മൂപ്പിച്ചെടുക്കാൻ. അപ്പോൾ എണ്ണയും ചൂടായി കിടക്കുക, ഞാൻ എണ്ണയ്ക്കകത്തോട്ട് ഇടുകയാണ്. ദൂരെ മാറി നിന്ന് വേണം ഇടാൻ. തെറിക്കും എണ്ണ നിരക്കെ കിടക്കണം, എണ്ണ മുങ്ങിക്കിടക്കണം. ഇതൊരു 3 ട്രിപ്പായിട്ട് മൂപ്പിക്കാനുള്ളതുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊരു പകുതി, ഒരു കാൽഭാഗം വാടി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പകുതി മൂപ്പ് കഴിയുമ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അല്ല ഓയിലല്ല, വെള്ളത്തിൽ കിളക്കി വെച്ചേക്കുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് ഞാൻ കപ്പയിൽ പറഞ്ഞ മാതിരി തന്നെ മഞ്ഞക്കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ഇതിനെ നമ്മൾ അനക്കരുത്. ഈ കൂട്ടിയിട്ട് ഒന്ന് വാടുന്നിടം വരെ ഇതിനെ നമ്മളൊന്നും ചെയ്യരുത്, ഇളക്കൊന്നും ചെയ്യരുത്. വാടിക്കഴിഞ്ഞിട്ടേ നമ്മളിതിനെ ഇളക്കാൻ പാടുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു പകുതി മൂപ്പായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം ആ പിന്നെ നമ്മുടെ കമ്പി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു, എല്ലാം മുട്ടിപ്പിടിക്കാതെ ഒന്ന് വേർതിരിച്ച് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന ഉപ്പ്, വെള്ളത്തിനകത്ത് കലക്കി വെച്ച് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പെടുത്ത് വെള്ളം ഒഴിച്ച് കലക്കി വരണം. ഇതിലെ ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇച്ചിരി മാറി നിന്നോണം, പൊട്ടിത്തെറിക്കും. ഇളക്കി ഒരു 3-4 മിനിറ്റ് ഇനി ഈ ഉപ്പും എണ്ണയും കൂടെ കിടന്നിട്ട് ഈ ഓയിലിൻ്റെ പത പറ്റുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ തന്നെ നടന്നു ഇടയ്ക്കിടയ്ക്ക് കണ്ട ഓരോന്ന് കറുത്ത കളർ പോലെ വരുന്നത്, അത് കായ അത്ര വലിയ ഫ്രഷ് ഒന്നും അല്ല. പിന്നെ ഈ സമയത്ത് നമുക്ക് ഇവിടെ ഇത്രയും കിട്ടുന്നില്ലയോ, അത് തന്നെ ഉപകാരം. ഇതിനെ നമുക്കിനി അങ്ങ് പോരാ. ഇടയ്ക്ക് ചിലതിനൊരു കളർ വ്യത്യാസം കണ്ടില്ലേ, അത് ഉള്ള് പഴുത്ത കായ.
അത് നല്ല രുചിയാണ്. നമ്മൾ ചില ബേക്കറിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ലയോ മധുരമുള്ള കായയുടെ ഉപ്പേരി. ചിലർക്ക് അത് ഒരുപാട് ഇഷ്ടമാണ്. ഉപ്പേരി എല്ലാം ഞാൻ വറുത്ത് ഫ്രൈ ചെയ്ത് സെർവിങ് ഡിഷിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പം ഈ സീസണിൽ കിട്ടാൻ പറ്റുന്നത് ഈ വെച്ച് ഏറ്റവും നല്ല കായയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അത് കൊറോണ ആയ കാലത്ത് ഇവിടെ നിന്നും വലിയ പച്ചക്കറികളും പച്ചയേത്തക്കായും ഒന്നും കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണിപ്പം. എങ്കിലും ഇന്നലെ ഞാൻ ലുലു പോയപ്പം കുറച്ച് നല്ല കായ കിട്ടി, അതാണ് വാങ്ങിച്ച് വറുത്ത് വെളിച്ചെണ്ണയ്ക്കകത്തോട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞേ നമ്മളിത് ഇളക്കാവും, ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം അങ്ങ് വേർപെട്ടോളും. അത് കഴിഞ്ഞ് പകുതി കൂടുതൽ മൂപ്പായി കഴിയുമ്പോഴേ നമ്മൾ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് അതിൻ്റെ ആ പത അടങ്ങുന്നിടം വരെ ഇളക്കിയിട്ട് നമ്മൾ കോരിയെടുക്കണം. ഞാനിപ്പോൾ ആ മധുരമുള്ള കാ വറുത്തതും അല്ലാത്ത നോർമൽ പച്ചക്കാ വറുത്തതും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. രണ്ടും കൂടെ നല്ല ടേസ്റ്റാണ്, നല്ല മുരുമുരാന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇത്രയും പഴുത്തൊക്കെ കുഴപ്പമില്ല, എന്നാലും വാങ്ങിച്ച് വറുത്ത് കായ ഉപ്പേരി ഉണ്ടാക്കണം. എല്ലാവർക്കും ഓണാശംസകൾ.